നമുക്കിന്ന് പാഠം ഏഴ് സ്നാവകയോഹനാനും യേശുവിൻ്റെ മാമോദീസായും എന്ന പാഠത്തെക്കുറിച്ച് ചിന്തിക്കാം നാളെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരും എന്ന് പറയുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് സാധാരണ ദിവസത്തെ മാതിരി തന്നെയാണോ നമ്മളൊക്കെ പെരുമാറുക നമ്മൾ വേഗം ഓടുമല്ലേ വീട് വൃത്തിയാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ അതിഥിയുടെ വലിപ്പം കുറച്ച് കൂടിയ ആളാണെങ്കിലോ ഇപ്പോൾ പ്രസിഡന്റ് നാളെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം പോലീസുകാരും എല്ലാം പരക്കം പായും അല്ലേ എന്തിനാണ് പ്രധാനമന്ത്രിക്ക് ഒരു അപകടവും പറ്റാതെ സുര ക്ഷി ഒക്കാനാണ് ഇവരെല്ലാവരും ഇങ്ങനെ പാഞ്ഞു ശ്രമിക്കുന്നത് അല്ലേ വരാൻ പോകുന്ന അതിഥിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏറ്റവും പ്രയോജനപ്രദവും സുരക്ഷിതവുമാകുന്നതിന് വേണ്ട കടമകളാണ് ഇവരെല്ലാം ചെയ്യുന്നത് അതുപോലെ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുവാനും അവന് വഴിയൊരുക്കുവാനും ദൈവം നിയോഗിച്ച വ്യക്തിയാണ് സ്നാപക യോഹന്നൻ സ്നാപക യോഹന്നാൽ എല്ലാവരോടും സുവിശേഷം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് വെള്ളത്തിൽ സ്നാനം നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ യോഹനാൻ സ്നാപകൻ ജനത്തെ സ്നാനം കഴിപ്പിച്ചു യേശുവും വെള്ളത്തിലിറങ്ങി സ്നാനത്തിനായിട്ട് യോഹനാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് വന്നു യോഹനാൻ സ്നാപകൻ യേശുവിനോട് ചോദിച്ചു നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാണ് ആവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് യോഹനാൻ സ്നാപകൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി എല്ലാം നിവൃത്തിയാകുവാൻ ഇതാവശ്യമാണ് എന്നാണ് തുടർന്ന് യോഹനാൻ സ്നാപകൻ യേശുവിനെയും സ്നാനം കഴിപ്പിച്ചു യേശു സ്നാനമേറ്റയുടനെ വെള്ളത്തിൽ നിന്നും കയറി അപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും സ്വർഗത്തിൽ നിന്ന് കേട്ടു ആരുടെ ശബ്ദമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് പറയാവോ ആ യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു അത് യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിച്ച ഒരു സംഭവമാണിത് യേശുവിൻ്റെ മാമോദീസ വേളയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആദ്യമായിട്ട് വെളിപ്പെട്ടു പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു പുത്രൻ അവിടെ നിൽപ്പുണ്ട് പിന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു കർത്താവിൻ്റെ മാമോദീസ ദനഹ പെരുന്നാളായിട്ടാണ് സഭ ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി ആറിനാണ് ഈ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നത് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നാണ് പൗരസ്ത്യ സഭകളൊക്കെ ആദ്യമകാലത്ത് ഈ പെരുന്നാളിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്ന അർത്ഥത്തിൽ എപ്പിഫനി എന്നും ഈ പെരുന്നാൾ അറിയപ്പെടുന്നു ദൈവത്തിൻ്റെ പുത്രൻ ഒരു മനുഷ്യനാകുന്നു എന്ന ഒരു വലിയ സത്യം അന്നത്തെ ലോകത്തിന് അത്ര വേഗത്തിലൊന്നും മനസ്സിലാകുമായിരുന്നില്ല തിന്മയിൽ നിന്നും മാനസാന്തരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഈ സത്യം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിനായിട്ട് പ്രസംഗത്തിലൂടെയും മാനസാന്തര സ്നാനത്തിലൂടെയും ജനത്തെ ഒരുക്കുകയായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ദൗത്യം ഈ നിലയിൽ അദ്ദേഹം കർത്താവിൻ്റെ മുന്നോടിയും വഴിയൊരുക്കിയും ആയിത്തീർന്നു എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ യേശു എവിടെയാണ് മാമോദീസ മുങ്ങിയത് ഏത് നദിയിലാണ് മാമോദീസ്സ മുങ്ങിയത് അത് നിങ്ങൾക്കറിയാവോ യോർദാൻ നദിയിലാണ് കേട്ടോ നദിയിലാണ് യേശുവിനെ യോഹനാൻ സ്നാപകൻ മാമോദിസ മുക്കിയത് നമ്മൾ ഓരോരുത്തരും കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴും മാമോദിസ മുങ്ങിയതാണല്ലേ നമ്മുടെ മാമോദിസയിൽ നമ്മൾ പ്രാപിച്ച നമ്മുടെ വി ജീവിത വിശുദ്ധി എന്നാൽ നിലനിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്